ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആറാം ക്ലാസ്സിലെ മാത്സിലെ 10-ാമത്തെ ചാപ്റ്ററാണ്. ചാപ്റ്ററിന്റെ പേരാണ് ലെറ്റർ മാത്ത്, അക്ഷരഗണിതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പേജ് നമ്പർ 153 പ്രോബ്ലംസ് ആണ്. അപ്പൊ നമുക്ക് ഈ പ്രോബ്ലം ഒന്ന് വായിച്ചു നോക്കാം. എ ഷോപ്പ് കീപ്പർ ഡിസൈഡഡ് ടു സെൽ സംതിങ് ഫോർ എ പ്രൈസ് 100 rupees മോർ ദാൻ വാട്ട് ഹി ബോട്ട് ഇറ്റ് ഫോർ. If he had bought it for 500 rupees, at what price would he sell it? What if the price at which he bought is 600 rupees? Here, what is the relation between the prices at which he bought and the price at which he sells? ഒരു കച്ചവടക്കാരൻ ഒരു സാധനം അയാൾ വാങ്ങിയ വിലയേക്കാൾ 100 rupees കൂട്ടി വിൽക്കാൻ തീരുമാനിച്ചു. 500 rupees അയാൾ അത് വാങ്ങിയതെങ്കിൽ എത്ര രൂപയ്ക്ക് വിൽക്കും? വാങ്ങിയ വില 600 rupees. ഇവിടെ വാങ്ങിയ വിലയും വിൽക്കുന്ന വിലയും തമ്മിലുള്ള ബന്ധം എന്താണ്? അപ്പോൾ ഒരു ഷോപ്പ് കീപ്പർ വാങ്ങിയതിനേക്കാൾ 100 rupees കൂട്ടി വിൽക്കാനാണ് തീരുമാനിച്ചത്. അപ്പോൾ അത് അയാൾ വാങ്ങിയത് എത്രയാണ്? 500 rupees. പക്ഷെ അയാൾ വിൽക്കാൻ നോക്കുന്നത് 100 rupees കൂട്ടിയിട്ടാണ്. അപ്പൊ 500 കൂട്ടിയാൽ എത്രയാണ്? 600 rupees. ഇവിടെ നമ്മളൊരു കച്ചവടക്കാരനാണെന്ന് വിചാരിക്കുക. നമ്മൾ 500 rupees സാധനം വാങ്ങി, അത് നമ്മുടെ വാങ്ങിയ വിലയാണ്. വാങ്ങിയ വിലയാണ് ബൈയിങ് പ്രൈസ്. ഇനി 100 rupees 500 rupees വാങ്ങിയിട്ട് നമുക്ക് അതേപടി നമ്മൾ വിറ്റാൽ നമുക്ക് ലാഭം ഉണ്ടാവുമോ? ഇല്ല. അപ്പോൾ നമ്മൾ കുറച്ച് പൈസ കൂട്ടി വിൽക്കും. അത് ഇവിടെ 100 rupees കൂട്ടിയിട്ടാണ് നമ്മൾ വിൽക്കുന്നത്. അപ്പോൾ അതെന്താണ്? നമ്മുടെ 100 rupees എന്ന് പറയുന്നത് നമ്മുടെ പ്രോഫിറ്റ് ആണ്, ലാഭമാണ്. അപ്പോൾ 500 rupees ബൈയിങ് പ്രൈസും 100 rupees പ്രോഫിറ്റും കൂട്ടിയിട്ടാണ് നമ്മൾ 600 rupees സാധനം വിൽക്കുന്നത്. അപ്പോൾ 600 rupees എന്ന് പറയുന്നത് എന്താണ്? സെല്ലിംഗ് പ്രൈസ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കിയ കാര്യങ്ങൾ ലെറ്റർ മാത്തിലൂടെ അക്ഷരഗണിതത്തിലൂടെ ഒന്ന് സൂചിപ്പിക്കാം. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു സെല്ലിംഗ് പ്രൈസ് വിൽക്കുന്ന വില ബി പ്ലസ് 100. ഇവിടെ എസും ബി ഒക്കെ എന്താണെന്ന് മനസ്സിലായല്ലോ. എസ് എന്ന് പറഞ്ഞാൽ സെല്ലിംഗ് പ്രൈസ് വിറ്റ വില, ബി എന്ന് പറഞ്ഞാൽ ബൈയിങ് പ്രൈസ് വാങ്ങിയ വില. ഓക്കെ, ഇനി എസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ സെല്ലിംഗ് പ്രൈസ് ആണ്. സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് ബി പ്ലസ് 100, അതായത് 500 rupees നമ്മൾ വാങ്ങിയത്. അപ്പോൾ 100 rupees ലാഭം അല്ലെ? 100 rupees കൂടി കൂട്ടിയിട്ട് നമ്മൾ 600 rupees വിറ്റു. അപ്പൊ എസ് കിട്ടിയല്ലോ. അപ്പൊ എസ് ഈക്വൽ ടു ബി പ്ലസ് 100. ഇനി ബി ബൈയിങ് പ്രൈസ്, അതായത് വാങ്ങിയ വില, അതാണ് നമ്മൾ എന്താ ചെയ്യേണ്ടത്? സെല്ലിംഗ് പ്രൈസ് മൈനസ് 100, എസ് മൈനസ് 100. അപ്പൊ നമ്മള് സെല്ല് ചെയ്യുന്ന പ്രൈസ് ഏതാണ്, വിൽക്കുന്ന വില ഏതാണ്? 600 rupees. അതിൽ നിന്ന് നമ്മുടെ 100 rupees ലാഭം നമ്മൾ കുറച്ചാൽ നമുക്ക് വാങ്ങിയ വില കിട്ടും, ബൈയിങ് പ്രൈസ് കിട്ടും. 500 rupees നമ്മൾ വാങ്ങിയത്. ഇനി എസ് മൈനസ് ബി. എസ് മൈനസ് ബി എന്ന് പറഞ്ഞാൽ എന്താണ്? വാങ്ങിയ വിലയും വിറ്റ വിലയും തമ്മിലുള്ള വ്യത്യാസം, അതായത് നമ്മുടെ ലാഭം എത്രയാണ്? 100 rupees. 600 - 500, ദാറ്റ് ഈസ് ഈക്വൽ ടു 100. അപ്പൊ ഇത്രയാണ് ആ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് മനസ്സിലാവുന്നത്. ഇനി ഇതിന്റെ അഡീഷൻ ആയിട്ട് കുറച്ച് ചോദ്യങ്ങൾ കൂടുതലുണ്ട്. പിന്നെ നമുക്ക് എന്ത് പറയാം? എസ് ഈക്വൽ ടു ബി പ്ലസ് പി, അതായത് സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ വാങ്ങിയ വിലയും പ്രോഫിറ്റും കൂടിയതാണ്, അതായത് 500 - 100 കൂടിയതാണ് സെല്ലിംഗ് പ്രൈസ്, 600 rupees. അങ്ങനെയും നമുക്ക് പറയാം. ഇനി നമുക്ക് ചോദ്യത്തിന്റെ അടുത്ത പാർട്ട് നോക്കാം. He wants a profit of 150 rupees. അയാൾക്ക് 150 rupees ലാഭം വേണമെങ്കിൽ what would be the relation between how much the shopkeeper bought it for and how much he sells it for? അപ്പൊ അയാൾക്ക് 150 rupees ലാഭം വേണമെങ്കിൽ അയാൾ എത്ര രൂപയ്ക്ക് വിൽക്കും? What if he wants a profit of 200 rupees? Write down this relation using letters. അപ്പൊ ലെറ്റേഴ്സ് ഉപയോഗിച്ച് ഈ റിലേഷൻസ് ഒക്കെ എഴുതാനാണ് നമ്മളോട് പറഞ്ഞത്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തത് 100 rupees അയാൾക്ക് ലാഭം ഉണ്ടെങ്കിൽ എങ്ങനെയൊക്കെ എഴുതാന്നാണ് നമ്മൾ കണ്ടത്. ഇനി നമുക്ക് 150 rupees 150 rupees ലാഭം ഉണ്ടെങ്കിലും 200 rupees ലാഭം ഉണ്ടെങ്കിലും എങ്ങനെ എഴുതാമെന്ന് നോക്കാം. എസ് ഈക്വൽ ടു ബി പ്ലസ് 150. അപ്പം ബി നമുക്കറിയാം 500 rupees ആണ്, 500 + 150.
അപ്പം 650 650 അപ്പൊ എസ് ഈക്വൽ ടു 650. അപ്പൊ നമ്മൾ എഴുതേണ്ടത് ഇതാണ്, ഇത് ഞാൻ നിങ്ങൾക്ക് വെറുതെ മനസ്സിലാവാൻ വേണ്ടി എഴുതിയതാണ്. നമ്മൾ എഴുതേണ്ട എസ് ഈക്വൽ ടു ബി പ്ലസ് 150, സെല്ലിംഗ് പ്രൈസ് ഈക്വൽ ടു ബൈയിങ് പ്രൈസ് പ്ലസ് 150, വാങ്ങിയ വില കൂട്ടണം 150. ഈ 150 എന്ന് പറയുന്നത് നമ്മുടെ ലാഭം. ഇനി ബി, ബി എന്ന് പറഞ്ഞാൽ എന്താണ്, ബൈയിങ് പ്രൈസ്, വാങ്ങിയ വില, അതായത് സെല്ലിംഗ് പ്രൈസിൽ നിന്ന് 150 കുറച്ചു, വിറ്റ വിലയിൽ നിന്നും 150 കുറച്ചാലാണ് നമ്മൾ വാങ്ങിയ വില നമുക്ക് കിട്ടുക. ഇപ്പൊ നമ്മൾ വിറ്റ വില എത്രയാണ്, 650 രൂപ. അതിൽ നിന്ന് നമ്മൾ 150 രൂപ കുറച്ചപ്പോൾ നമുക്ക് എന്ത് കിട്ടിയും, വാങ്ങിയ വില 500 രൂപയ്ക്കാണല്ലോ നമ്മൾ വാങ്ങിയത്, അത് കിട്ടി. ഇനി എസ് മൈനസ് ബി, എസ് മൈനസ് ബി എന്ന് പറഞ്ഞാൽ സെല്ലിംഗ് പ്രൈസും ബൈയിങ് പ്രൈസും തമ്മിലുള്ള വ്യത്യാസം, അതായത് പ്രോഫിറ്റ് അല്ലേ, അതായത് പ്രോഫിറ്റ്, പ്രോഫിറ്റ് ഈക്വൽ ടു 150, പ്രോഫിറ്റ് എത്രയാണ്, 150. ഇനി അതേപോലെ തന്നെ 200 ആണെങ്കിൽ എന്തൊക്കെ സംഭവിക്കാം, എസ് ഈക്വൽ ടു ബി പ്ലസ് 200, സെല്ലിംഗ് പ്രൈസ് ഈക്വൽ ടു ബൈയിങ് പ്രൈസ് പ്ലസ് 200. ഇനി ബി, ബി എന്ന് പറയുന്നത് ബൈയിങ് പ്രൈസ്, സെല്ലിംഗ് പ്രൈസ് മൈനസ് 200, വിറ്റ വില മൈനസ് 200. ഇനി എസ് മൈനസ് ബി, എസ് മൈനസ് ബി എന്ന് പറഞ്ഞാൽ വാങ്ങിയ വിലയും വിറ്റ വിലയും തമ്മിലുള്ള വ്യത്യാസം, അതായത് ലാഭം, പ്രോഫിറ്റ്, ദാറ്റ് ഈസ് 200. അപ്പോൾ ഇതിന്റെ ആൻസർ ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. ഇനി അതിന്റെ താഴെ 153 ഈ പ്രോബ്ലം ഉണ്ട്, അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം.